മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് യഥാർത്ഥ ബില്ലോട് കൂടി നല്ല സ്വർണം കിട്ടുമ്പോ പിന്നെ എന്തുണ്ടെന്ന് ടെൻഷൻ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന പുതുപ്പൊന്നാനി നാലാം കല്ലിന് കിഴക്ക് ഭാഗത്തെ പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതിയാകുന്നു. പ്രദേശത്ത് കാന ഉൾപ്പെടെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മഴയെന്ന് ചാറിയാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന പൊന്നാനി നഗരസഭയിലെ പുതുപ്പൊന്നാനി 40-ാം വാർഡിലെ പുതുപ്പൊന്നാനി AMUP സ്കൂളിന് പിറകുവശത്തെ വീട്ടുകാർക്ക് ആശ്വാസമായാണ് വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്ന തരത്തിൽ കാനയും റോഡും നിർമ്മിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതിനാൽ വീടുകൾക്ക് ചുറ്റും ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തെ സ്ഥിതി NCV വാർത്ത നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. തുടർച്ചയായി മഴ പെയ്താൽ മുട്ടോളം വെള്ളത്തിലാണ് ഈ പ്രദേശത്തുള്ളവർ പുറത്തെത്തിയിരുന്നത്. നേരത്തെ വെള്ളം ഒഴുകി തൊട്ടടുത്ത കനോലി കനാലിലേക്ക് പോകാൻ ഇടമുണ്ടായിരുന്നെങ്കിലും പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുന്നതിനോടൊപ്പം കാന നിർമ്മിക്കാത്തതാണ് വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കിയത്. നഗരസഭാ അധികൃതരോടും ജനപ്രതിനിധികളോടും പലതവണ പരാതി പറഞ്ഞതിനെ തുടർന്ന് വാർഡ് കൌൺസിലർ നിഷാദിന്റെ അഭ്യർത്ഥന പ്രകാരം പി നന്ദകുമാർ MLA ഇടപെട്ട് കാന ഉൾപ്പെടെയുള്ള റോഡിന് ഫണ്ട് അനുവദിക്കുകയായിരുന്നു. മഴക്കാലമായാൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഈ നാലാം കല്ല് പ്രദേശം. കാരണം ഒരു 5-8 മാസം മുന്നേ തന്നെ ഇവിടെ ഇതിൻ്റെ ക്യാമറ ഈ വീഡിയോ മറ്റേ ടോക്ക് ചെയ്തിട്ട് പോയതാണ്. ഇവിടെയുള്ള സ്ത്രീകളും അങ്ങനെ അടങ്ങുന്ന ഒരു ടീം മൊത്തത്തിൽ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം മഴക്കാലമായി കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിലുള്ള വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടും. എല്ലാ വീടുകൾക്ക് കയറുന്നത് അതുപോലെ തന്നെ പുതുവഴിയാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വാർഡ് ഇലക്ഷനിൽ നമ്മൾ ജനങ്ങൾ നമ്മളോട് പറഞ്ഞ വാക്കാണ് ഇത് എങ്ങനെയും പരിഹാരം കാണണമെന്നുള്ളത്. അതിപ്പോൾ ഇന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്. ഈ വിഷയം സംസാരിച്ച് MLA MLA അടിയന്തരമായി ഇടപെടുകയും ഹാർബർ എഞ്ചിന് മുഖാന്തരം 37 ലക്ഷം രൂപ അനുവദിച്ച് അതിനെ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് വാർഡ് കൌൺസിലർ നിഷാദ് പറഞ്ഞു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നത്. ദേശീയപാത മുതൽ കനോലി കനാൽ വരെ 235 മീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. പഴയ കോൺക്രീറ്റ് റോഡ് പൊളിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. NCV ന്യൂസ്, പൊന്നാനി.